മീരയുടെ പ്രാർത്ഥന എന്തായിരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാം. ശ്രീകുട്ടനും പറഞ്ഞിട്ടുണ്ട് ശ്രീകുട്ടനും ടീച്ചറും തമ്മിലുള്ള കല്യാണം എത്രയും വേഗം നടക്കണമെന്ന്. ടീച്ചറുടെ പ്രാർത്ഥനയായിരിക്കോ അതോ മീരയുടെ പ്രാർത്ഥനയായിരിക്കോ ദേവി കേട്ടിട്ടുണ്ടാവുക? എനിക്ക് ഉറപ്പാ, ഇവിടെ നിന്ന് അവിടെ എത്തുന്നത് വരെ ദേവിയോട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരേ ഒരു കാര്യം മാത്രം. എന്റെ നിസ്സഹായാവസ്ഥ ദേവിക്കറിയാം. ദേവി എന്റെ കൂടെ നിൽക്കൂ, എനിക്ക് ഉറപ്പാ. ഒരു സുഖമില്ലാത്ത കുട്ടിയാ, ആ ഒരു പരിഗണന ദേവി അവൾക്ക് കൊടുക്കാതിരിക്കുക. ഓരോന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കല്ലേ ദേവൻ സാറെ. ഞാൻ എന്റെ ഒരു സംശയം ചോദിച്ചേ ഉള്ളൂ, നമുക്കറിയില്ലല്ലോ ദൈവങ്ങളുടെ മനസ്സൊക്കെ. ദേവി ആരുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് ദേവൻ സാറിന്റെ ആഗ്രഹം. പറ ദേവൻ സാറെ, ആരുടെ ആഗ്രഹം ദേവി നടത്തി തരേണ്ടത്? എന്റെ ആഗ്രഹവും മീരയുടെ ആഗ്രഹവും. അവളെന്താ ഇവിടെ? അതെന്താ പ്രത്യേകിച്ച് ചോദിക്കാനുള്ളത്? ദേവനെ കാണാൻ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഒളിവും മറവും ഒന്നും ഉണ്ടാവില്ല. പരസ്യമായിട്ടായിരിക്കും എല്ലാം. കണ്ടില്ലേ ദേവനന്റെ മുമ്പിൽ നിന്ന് കുഴഞ്ഞാടുന്നത്? പൂമുഖം വരെ എത്തി. ഈ കണക്കിന് പോയാൽ വലത് കാല് വെച്ച് അവൾ ഈ പടിക്കകത്ത് കയറാൻ അധികകാലമൊന്നും വേണ്ടി വരില്ല. അവൾ എന്നിതിനകത്ത് കാലുകുത്തുന്നോ അതുവരെ മാത്രം ഉണ്ടാവൂ കൊച്ചുമിക്ക് അധികാരവും സ്വാതന്ത്ര്യവും. ഞാൻ പറഞ്ഞത് സത്യമാ കൊച്ചുമേ. ദേവനല്ലേ ഈ വീട്ടിലെ മൂത്ത മകൻ. അപ്പോ മൂത്ത മരുമകൾക്കായിരിക്കും ഈ വീട്ടില് കൂടുതൽ പരിഗണന. അവൾ ഈ കുടുംബത്ത് കയറിയാൽ അന്ന് തുടങ്ങും കൊച്ചുമ്മയുടെ കഷ്ടകാലം. ഈ വീട്ടിലാർക്കും കൊച്ചുമ്മയോട് അത്ര വലിയ സ്നേഹമൊന്നും ഇല്ലല്ലോ. ഗർഭിണിയായിട്ട് അഭിനയിക്കുന്നത് കൊണ്ട് മാത്രമാ എല്ലാവരും കൊച്ചുമ്മയുടെ അടുപ്പം കാണിക്കുന്നത്. വിഷ്ണുവണനും കൊച്ചുമ്മയോട് സ്നേഹം കാണിക്കുന്നത് അതുകൊണ്ടാ. പക്ഷെ അല്ലിയുടെ കാര്യം അങ്ങനല്ല. വീരഭദ്രൻ സാറിന് പോലും അവളെ വലിയ കാര്യമാ. കൊച്ചുമ്മയുടെ മുന്നിൽ വെച്ച് പോലും വീരഭദ്രൻ സാർ അത് പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. കൊച്ചമ്മ അതൊന്നും മറന്നിട്ടൊന്നുമില്ലല്ലോ. അതൊക്കെ മറക്കണമെങ്കിൽ ഈ ആർച്ചയുടെ തല മണ്ണിൽ കുത്തണം. ഇവിടെയുള്ള എല്ലാവരുടെയും സ്നേഹം അവൾ പിടിച്ചു പറ്റും. ദേവളന്റെ ഭാര്യയാകുമെന്ന ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി തന്നെയാ അവൾ ഇതൊക്കെ ചെയ്യുന്നത്. ദേവളന്റെ കൈകൊണ്ട് ഒരു താലിച്ചരട് അവളുടെ കഴുത്തിൽ വീഴേണ്ട താമസേ ഉള്ളൂ. അവൾ ഇവിടെ കിടന്ന് അധികാരം കാണിച്ചു തുടങ്ങും. മൂത്ത മരുമകളുടെ താളത്തിന് എല്ലാവരും നിന്ന് കൊടുക്കുകയും ചെയ്യും. അവൾ ടീച്ചറല്ലേ, അതുകൊണ്ട് ആദ്യം സ്കൂളിന്റെ നോക്കി നടത്തിപ്പ് കൊച്ചമ്മയുടെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റി വീരഭദ്രൻ സാർ അല്ലിക്ക് കൊടുക്കും. ഗംഗെ അതുപോലെ എല്ലാം എല്ലാം ഈ വീടിന്റെ താക്കോൽ വരെ വീരഭദ്രൻ സാർ അല്ലിയുടെ കയ്യിൽ വെച്ചു കൊടുക്കും. വീടിന്റെ താക്കോൽ മാത്രമല്ല, ബിസിനസ്, തോട്ടം, അങ്ങനെ എല്ലാം എല്ലാം അവളുടെ നിയന്ത്രണത്തിലാവും. ആ കൊച്ചമ്മ വെറും രണ്ടാം തരക്കാരിയായി തരം താഴ്ത്തപ്പെടും. കൊച്ചമ്മ ആരും വേല വയ്ക്കാതാവും. അവൾ ഈ വീടിന്റെ പൂമുഖത്ത് വന്ന് നിന്നു വെച്ചേ, ഇത്രയൊക്കെ കടന്ന് ചിന്തിക്കണോ ഗംഗെ? വെറുതെ വന്ന് നിൽക്കുവാണോ ചെയ്യുന്നത്? നോക്ക് എത്ര നേരമായി. ദേവണഞ്ഞാണെങ്കിൽ പരിസരം തന്നെ മറന്ന മട്ടില്ല. തോട്ടത്തിലും പോകണ്ട, കൃഷിയും വേണ്ട. എന്താ അർച്ച കുഞ്ഞെ? അവൾ എന്തിനാ വന്നത്? മസാല ദോശ രണ്ടെണ്ണം ഉണ്ട്, രണ്ടും നിനക്ക. ഇതുപോലെ എന്ത് വേണമെങ്കിലും പറഞ്ഞാ മതി, ഓഫീസിൽ നിന്ന് വരുമ്പോ ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. ഏട്ടാ വിഷ്ണു കുഞ്ഞ, എന്താ ഇതൊക്കെ? ഇത് പച്ചമാങ്ങ. ഗർഭിണികൾക്ക് ഇടയ്ക്കിടയ്ക്ക് പച്ചമാങ്ങ കഴിക്കാൻ തോന്നുമല്ലോ. പിന്നെ ഓറഞ്ച് ഉണ്ട്, മാതളൊക്കെ ഉണ്ട്. ഇതൊക്കെ ആവശ്യത്തിന് വാങ്ങിയാ പോരെ, എന്തിനാ ഇത്ര അധികം? ഇരിക്കട്ടെ, തോന്നുമ്പോ തോന്നുമ്പോ എടുത്ത് കഴിക്കാലോ. ആർച്ചേ, ഗർഭിണികൾ എപ്പോഴും ഫ്രൂട്ട്സ് കഴിക്കണം. നിനക്ക് വേണ്ടിയല്ല, നമ്മുടെ കുഞ്ഞിന് വേണ്ടി.
ഇടയ്ക്കെടുത്ത് കഴിച്ചോളണം. ഞാനീ കാണുന്നതൊക്കെ സത്യമാണോ അതോ അവനെയോ? അല്ല അർച്ച, എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. വിഷ്ണുവേട്ടൻ എന്നോട് സ്നേഹത്തോട് പെരുമാറാൻ തുടങ്ങിയത് ഇപ്പോഴാ. ഉള്ളിൽ എന്നോട് ഇത്രയധികം സ്നേഹമുണ്ടെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത്. ഈ സ്നേഹത്തിന് പകരം ഞാൻ എന്താ തരേണ്ടത്? ഇപ്പൊ ഒന്നും വേണ്ട, കുറച്ചു മാസം കൂടി കഴിഞ്ഞാ നീ എനിക്ക് തരുമല്ലോ നമ്മുടെ മോളെ, നമ്മുടെ തമ്പുരാട്ടിക്കുട്ടിയെ. അത് മതി, തൽക്കാലം ഇതിരിക്കട്ടെ. എന്താടാ ഇംഗ്ലീഷാ അർത്ഥം പിടികിട്ടിയോ? വാസു, ഞാൻ വരുന്നുണ്ട്. ഒരു മാസത്തേക്ക് എനിക്കൊരു വീട് വേണം. രണ്ടേ രണ്ട് ഫോൺ കോൾ. ഇവിടെ ഇരുന്നു കൊണ്ട് ഞാൻ വീട് റെഡിയാക്കി കൊടുത്തു. കൊട്ടാരം പോലത്തെ ഒരു വീട്, അതും നിസ്സാര വാടകയ്ക്ക്. നാട്ടുകാരിട്ട് കൊടുത്ത പേര് കറക്റ്റാ, തള്ള വാസു എന്ന്. എമ്മാതിരി തള്ള ഇത്! കൊട്ടാരം പോലത്തെ വീട് വേണ്ട വാസു ഏട്ടാ. ഒരു ബെഡ്റൂമും ഒരു കിച്ചണും ഉള്ള വീട് കിട്ടിയാൽ നന്നായിരുന്നു. ഇല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടില് പേയിങ് ഗസ്റ്റ് ആയിട്ട് കിട്ടിയാലും മതി. ഊച്ച തട്ടിക്കളഞ്ഞതാ, ഒരു ശ്രദ്ധയില്ല, വേറും കഴുതയാ. എത്ര ലിറ്റർ പാലാ ഒരു ദിവസം മേടിക്കണെന്നറിയോ? ഓ അതെ, ഈ കൊച്ചിന് മാത്രം താമസിക്കാനല്ലേ ആ വറമാപ്പിളയുടെ വീട് ഒഴിഞ്ഞു കിടക്കുമല്ലേ, അതെടുത്തു കൊടുക്കന്നേ. അത് നല്ല വീടാ, രണ്ട് ബെഡ്റൂമും ഉണ്ട്. വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാ കിടക്കുകയും ചെയ്യാം. മതിലും ഗേറ്റ് ഒക്കെ ഉണ്ട്. അത് മതി, അതാവുമ്പോ സേഫാ. അതൊന്ന് സംഘടിപ്പിച്ചു കൊടുക്ക. സംഘടിപ്പിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ നടക്കില്ല. അതെന്താ? ഇന്നലെ അല്ലേ പുതിയ താമസക്കാർ വന്നത്, ഞാനല്ലേ ഏർപ്പാട് ചെയ്ത് കൊടുത്തത്. അതെപ്പോ? എന്നിട്ട് നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ. ഓ, വല്ലാത്തൊരു ചുമ, ഇന്നലെ മഴ കൊണ്ടിട്ടാന്ന് തോന്നുന്നു. വേറൊരു വീടുണ്ട്, അത് നിങ്ങക്ക് പറ്റും. അതും രണ്ട് ബെഡ്റൂം തന്നെയാ, പുതിയ വീടാ, ഫുൾ ഫർണിഷ്ഡ്. ടിവി, മിക്സി, വാഷിംഗ് മെഷീൻ, വേലക്കാരി വരെ ഉണ്ട്. അത് മതി, വാടക അല്പം കൂടിയാലും കുഴപ്പമില്ല. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്, അവിടെ അതിന്റെ ഓണർ തന്നെ താമസിക്കാ, അവരത് വാടക കൊടുക്കത്തില്ല. ഇയാക്കെന്താ വട്ടുണ്ടോ? നിങ്ങൾ ഈ നടക്കാത്ത കാര്യം എന്തിനാ പറഞ്ഞോണ്ടിരിക്കുന്നത്? വീട് കിട്ടിയില്ലെങ്കിൽ പെയിൻ ഗസ്റ്റ് ആയിട്ട് മതി എന്നല്ലേ ഇവര് പറയുന്നത്? അതൊന്ന് ശരിയാക്കി കൊടുക്ക്. എപ്പോ ശരിയാക്കി കൊടുത്തു ചോദിച്ചാ പോരെ? വാസു ഒരു കാര്യത്തിന് ഇറങ്ങിയിട്ട് ഇന്നേ വരെ നടക്കാതിരുന്നുണ്ടോ? മറ്റൊരു തള്ളു. നിങ്ങൾ ആ പാലപ്പാട്ട് പൊന്നമ്മയില്ലേ, അവരോടൊന്ന് ചോദിച്ചു നോക്ക്. മക്കളൊക്കെ വിദേശത്ത് പോയതോടെ പൊന്നമ്മ ഇപ്പോ തനിച്ചല്ലേ. നല്ല മാളിക പോലത്തെ ഒരു വീട്, കൂടെ താമസിക്കാൻ ഒരാളെ കിട്ടിയ പൊന്നമ്മയ്ക്കും അതൊരു സന്തോഷാവില്ലേ? അതല്ല, മാളിക പോലത്തെ വീട് തന്നെയല്ല, രണ്ട് കാറുകളും ആവശ്യം വന്നാ അതും ഉപയോഗിക്കാലോ. നേരത്തെ പറഞ്ഞ പോലെ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഒരു പ്രശ്നമില്ല. ഉറങ്ങുമ്പോ ഒരു വെട്ടുകത്തി എടുത്ത് തലോണയ്ക്ക് അടിയിൽ വെച്ചാ മതി. അതെന്തിനു? ആ തലയ്ക്ക് പ്രാന്തല്ലേ, കഴുത്തിരിച്ച് കൊല്ലാമെന്ന ഒരു സേഫ്റ്റിക്ക് ഇരിക്കട്ടെ. പൊന്നമ്മയ്ക്ക് വട്ടൊന്നുമില്ല. ഉണ്ടടി, കഴിഞ്ഞ ആഴ്ച കൂടി ഞാൻ ആ വീട്ടിൽ ചെന്നതല്ലേ ഇതേപോലത്തെ ആവശ്യം പറഞ്ഞ്. ഞാൻ ഓടിയ ഓട്ടം ഓ സിക്സ്. ഓ, ധോണി എത്തിപ്പോയി. ടീച്ചറേ, ടീച്ചർ എന്തിവിടെ? മൈതൃ ടീച്ചർക്ക് ഒരു അക്കോമഡേഷൻ ശരിയാക്കാൻ നടക്കാ മണിക്കുട്ട. നിങ്ങളുടെ പരിചയത്തിലില്ലെങ്കിൽ ഞങ്ങൾ വേറെ എവിടെയെങ്കിലും അന്വേഷിച്ചോളാം. വാ. അയ്യോ, ചായ കുടിച്ചില്ല. എന്റെ മോന്റെ ടീച്ചർ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ട് അത് ചെയ്തു കൊടുക്കാണ്ടിരിക്കുന്ന മര്യാദകേടല്ലേ? ഒരു വീടുണ്ട്, വലിയ സൗകര്യമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. എനിക്കൊരു റൂം മതി, ഫുഡും വാടക എത്രയായാലും കുഴപ്പമില്ല. നല്ല റൂമാ, ബാത്ത് അറ്റാച്ച്ഡ്. ഫുഡിന്റെ കാര്യം പറയേ വേണ്ട, അവിടുത്തെ വീട്ടമ്മയ്ക്ക് നല്ല കൈപ്പുണ്യാ. ഒരു അഞ്ച് അല്ല, ഒരു 6000 രൂപ കൊടുക്കേണ്ടി വരും. അത് കുഴപ്പമില്ല. എവിടെയാ വീട്? ഒന്ന് തിരിഞ്ഞ് ദാ കാണ വീട്. എനിക്ക് ശ്രീറാം സാറിനെ കല്യാണം കഴിക്കാനാവില്ല. കല്യാണക്കാരും പറഞ്ഞ് ശ്രീറാം സാറോ മീരയോ എന്റെ മുന്നിലോ എന്റെ വീട്ടിലോ വരരുത്. അതിനു വേണ്ടത് എന്താന്ന് വെച്ചാ ദേവൻ സാർ ചെയ്യണം.